ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെല്ലി വോങ്ങിൻ്റെ വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന പോയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് നെല്ലി വോങ് ജനിക്കുന്നത് അവരൊരു പോയറ്റാണ് ആണ് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റും കൂടിയാണ് വേർ ഈസ് മൈ കൺട്രി എന്നുള്ള വർക്ക് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അവർക്ക് വിമൻ ഓഫ് വേൾഡ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് എന്ന ഈ ഒരു പോയം ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ് ഏഷ്യൻ അമേരിക്കൻസ് നേരിടുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു പോയത്തിൽ പോയറ്റ് തൻ്റെ ചൈൽഡ്ഹുഡും അതുപോലെ തന്നെ അഡോളസൻസും ഒക്കെ കാണിക്കുന്നുണ്ട് പാസ്റ്റ് ടെൻസിലാണ് ഈ ഒരു പോയം ഉള്ളത് പോയം തുടങ്ങുമ്പോൾ തന്നെ പോയറ്റ് പറയുകയാണ് ഇപ്പോൾ എനിക്കറിയാം ഞാൻ ഒരിക്കൽ എന്താഗ്രഹിച്ചിരുന്നു വെള്ളക്കാരിയാകാൻ വേണ്ടിയിട്ട് ആശിച്ചിരുന്നു എന്തിനാണതെന്ന് ഒരു പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും അതിനുള്ള ഉത്തരവും പോയറ്റ് എന്നെ പറയാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലത്ത് ആളുകൾ എന്നോട് പറയുന്നത് ഞാൻ കറുത്തതാണെന്നാണ് അങ്ങനെ ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിലും ആത്മാവിലും ചിന്തയിലും ഒക്കെ ഞാൻ കറുത്തതാണ് പിന്നീട് പോയത് പറയുന്നത് ഞാൻ വലുതായി കൊണ്ടിരുന്നപ്പോൾ വെളുത്ത തൊലിയുള്ള ഫെയർ സ്കിന്നുള്ള എൻ്റെ സഹോദരികൾക്ക് അവരുടെ സൗന്ദര്യത്തിന് നല്ല രീതിയിൽ പ്രശംസ കിട്ടി മറ്റുള്ളവരിൽ നിന്ന് അവരുടെ സൗ തൊലി വെളുത്തതായതുകൊണ്ട് എന്തിട്ടു പ്രശംസ കിട്ടുകയാണ് ഈ പ്രശംസ നമ്മുടെ പോയറ്റിനെ കൂടുതൽ ദുഃഖിതയാക്കുകയാണ് ചെയ്തത് രണ്ട് മതിലിനിടയിലിട്ട് ഞെരുക്കുന്നത് പോലെയാണ് പോയറ്റിന് ഇതിനെ കുറിച്ച് തോന്നിയത് പിന്നീട് പോയറ്റ് പറയാണ് അദ്ദേഹം അതായത് പോയറ്റ് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മാഗസിനുകൾ വായിക്കുകയും അതുപോലെ തന്നെ സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു സ്വർണനിറത്തിലുള്ള മുടിയും വെളുത്ത തൊലിയും മാതകത്വം തുളുമ്പുന്ന ചുണ്ടുകളുമുള്ള ഈ ആക്ടേഴ്സിനെ അവർ കണ്ടു ഇങ്ങനെയുള്ള ഹീറോയിൻസിനെ കാണുമ്പോൾ അവരെ പോലെ ആകാൻ അവരുടേതുപോലെ ഉയർന്ന സ്ഥാനത്ത് എത്തുവാനും അവരെ പോലെ ആകർഷണീയ ആകർഷണീയത ഉള്ളവളാകുവാനും എന്ത് ചെയ്യാൻ തുടങ്ങി നമ്മുടെ പോയറ്റ് ഇമാജിനേഷനിൽ എന്ത് ചെയ്യാൻ തുടങ്ങി വെളുത്ത തൊലി ധരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ഒരു ഇമാജിനറി പെയിൽ സ്കിന്ന് ധരിക്കാൻ തുടങ്ങി പിന്നീട് നമ്മുടെ പോയറ്റ് പറയുന്നത് പോയറ്റ് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇംഗ്ലീഷിനെ പറ്റിയിട്ടും ഗ്രാമറിനെ പറ്റിയിട്ടും സ്പെല്ലിങ്ങിനെ പറ്റിയിട്ടുമൊക്കെ അവർക്ക് തന്നെ സ്വയം നല്ല മതിപ്പായിരുന്നു അതായത് പോയറ്റ് സ്വയം പ്രൗഡായിരുന്നു അവരുടെ ഇംഗ്ലീഷിലെയും ഗ്രാമറിലെയും ഒക്കെ പ്രാവീണ്യത്തെക്കുറിച്ച് ഓർത്ത് നല്ല മതിപ്പായിരുന്നു സ്മാർട്ടായിട്ടുള്ള ചൈനീസ് കുട്ടികളുടെ ഇടയിൽ ഞാനും സ്ഥാനം പിടിച്ചു എന്ന് പോയറ്റ് പറയാണ് അങ്ങനെ എനിക്കും സ്വന്തമായൊരു ഇടം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഞാനും നല്ലൊരു ഗ്രൂപ്പിലാണല്ലോ ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ പോയറ്റ് പിന്നീട് പോയറ്റ് വലുതായി ഹൈസ്കൂളിൽ പോയപ്പോൾ അവിടെ കുറെ ധനികരായിട്ടുള്ള വെളുത്ത കുട്ടികളും കുറച്ച് യെല്ലോ ഗേൾസും ഒക്കെ ഉണ്ടായിരുന്നു ഇമ്പോർട്ട് ചെയ്ത കോട്ടൺ ഡ്രസ്സുകളും അതുപോലെ തന്നെ കാശ്മീർ സ്വെറ്റേഴ്സും ഒക്കെയാണ് അവർ ധരിച്ചിരുന്നത് അവരുടെ മുടി ചുരുണ്ടതായിരുന്നു ആ ഭാഗ്യവതികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നതെല്ലാം എനിക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു അതായത് പോയറ്റ് ആഗ്രഹിക്കുകയാണ് ഇവർക്കുണ്ടായിട്ടുള്ള സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് പിന്നീട് പറയുന്നത് നമ്മുടെ പോയറ്റ് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം മോഹിച്ചിട്ടുണ്ടെന്ന് പോയറ്റ് പറയാണ് വെള്ളക്കാരുടെ അമേരിക്കൻ രീതികളായിരുന്നു എനിക്ക് ഇഷ്ടം ചൈനക്കാരായ മാതാപിതാക്കളിൽ നിന്നും ജനിച്ചിട്ടും ഞാനൊരു ചൈനക്കാരി ആയിരുന്നിട്ടും ഞാൻ അമേരിക്കക്കാരി അല്ലാതിരുന്നത് കൊണ്ട് ഒരു വിദേശിയായിട്ടാണ് എന്നെ തന്നെ ഞാൻ കണ്ടത് പോയറ്റ് സ്വയം അവരെ തന്നെ ഒരു വിദേശിയായിട്ടാണ് കാണുന്നത് പിന്നീട് ഓദർ പറയുന്നത് ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ളക്കാരൻ എന്നെ ഡേറ്റിങ്ങിനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നു എനിക്ക് ഞാൻ തന്നെ നല്ല മണമുള്ള ഭംഗിയുള്ള പുഷ്പമായിട്ട് തോന്നി അതായത് പോയറ്റ് നല്ല മണമൊക്കെയുള്ള ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണെന്ന് പോയതിന് തന്നെ തോന്നുകയാണ് ഒരു കിഴക്കൻ സുന്ദരിയെ തേടി അയാൾ വന്നല്ലോ അല്ലെങ്കിൽ ഒരു ഓറിയൻ്റൽ ബ്യൂട്ടിയെ തേടിയിട്ട് അയാൾ വന്നല്ലോ എന്ന ചിന്തയാണ് പിന്നീട് പറയുന്നത് ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ചില ചൈനക്കാരെ പറ്റി എനിക്ക് നാണക്കേട് തോന്നി ഫെൽറ്റ് അഷെയിംഡ് അവരുടെ ചെറിയ രൂപവും അവരുടെ ദുർബലമായ ശരീരവും വഴിയിലൊക്കെ അവർ തുപ്പുന്നതും അവരുടെ ചുമയും വെളിച്ചമില്ലാത്ത മുറികളിൽ കിടന്ന് മരുന്നുകൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നതും ഒക്കെയാണ് അവരെ പറ്റി ഇങ്ങനെ തോന്നാനുള്ള ഒരു കാരണം പിന്നീട് പറയുന്നത് ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു ഞാനൊരു ഫിലിപ്പീനോ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരിയോ ഒക്കെ ആണോ എന്ന് ചോദിക്കുമായിരുന്നു വെളുത്തതല്ലാത്ത എല്ലാ നിറവും അവർ എന്നിൽ കണ്ടു എൻ്റെ ആത്മാവ് വെളുത്തതായിരുന്നു പക്ഷേ എൻ്റെ തൊലി കറുത്തതായിരുന്നു പോയിട്ട് പറയാണ് പല രാജ്യക്കാരി എന്ന് പലരും ചോദിക്കാറുണ്ട് അവരെന്താണ് കണ്ടത് വെളുത്തതല്ലാത്ത എൻ്റെ തൊലി നിറവാണ് കണ്ടത് എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് വെളുത്തിട്ടാണ് എൻ്റെ തൊലി മാത്രമേ കറുത്തിട്ടുള്ളൂ അങ്ങനെ വളർന്നുകൊണ്ടിരുന്നപ്പോൾ പോയറ്റിന് തോന്നുകയാണ് സ്വയം അവർക്ക് തന്നെ വൃത്തിക്കുറവുണ്ടെന്ന് കുറവുണ്ടെന്ന് തോന്നുകയാണ് ദൈവം വെള്ളക്കാരെ വൃത്തിയുള്ളവരായിട്ട് സൃഷ്ടിച്ചു എന്ന് അവർ കരുതുകയാണ് വെളുക്കാനായിട്ട് പലതവണ അവര് കുളിച്ചു നോക്കി പക്ഷേ മാറ്റമൊന്നും സംഭവിച്ചില്ല എൻ്റെ തൊലി ഉരിഞ്ഞു കളയാൻ എനിക്ക് പറ്റിയില്ല എന്ന് പറയാണ് അതായത് കറുത്തതായതുകൊണ്ട് എനിക്ക് വൃത്തിക്കുറവുണ്ടെന്ന് പോയിട്ടിന് സ്വയം തോന്നുകയാണ് അതുപോലെ തന്നെ വെള്ളക്കാരെ ദൈവം വൃത്തിയുള്ളവരാക്കിയിട്ട് സൃഷ്ടിച്ചു എന്നും തോന്നുകയാണ് അതുകൊണ്ട് തന്നെ വെളുക്കാൻ വേണ്ടിയിട്ട് പലവട്ടം കുളിച്ചൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല എനിക്കെൻ്റെ തൊലി ഉരിഞ്ഞു കളയാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വീണ്ടും പറയാണ് ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശപഥം ചെയ്തു അങ്ങ് ദൂരെയുള്ള മലനിരകളിലേക്ക് പോകും എന്ന് സമുദ്രതീരത്തുള്ള ഒരു വീട്ടിൽ ഞാൻ കിടക്കും ധാരാളം സ്ഥലം അവിടെ ഉണ്ടാകും അവിടെ ചൈനക്കാരുടെ ആധിക്യമില്ല ഉണ്ടാകില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ചൈന ടൗൺ ഒരു സ്ലം ആണെന്ന് ഏഷ്യൻ അമേരിക്കക്കാര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് ഈ ഈയൊരു പോയത്തിൻ്റെ ലാസ്റ്റിൽ നമ്മുടെ പോയറ്റ് പറയുന്നത് ഇപ്പോൾ എനിക്കറിയാം എന്തറിയാം പണ്ടൊരിക്കൽ ഞാൻ വെള്ളക്കാരിയാകാനൊക്കെ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഇനി ഏതെല്ലാം വഴികൾ അതിനായി തേടുമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളോട് ആവശ്യമുള്ളത്രയും പറഞ്ഞില്ലേ എന്ന് ഈ ഒരു പോയത്തിൽ വന ഐ വാസ് ഗ്രോയിങ് അപ് എന്ന വാചകം പതിനൊന്ന് പ്രാവശ്യമാണ് ആവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു പോയത്തിൻ്റെ വളരെ ഒരു സമ്മറി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം